സ്വർണ്ണക്കടത്തു കേസിലെ മുഖ്യപ്രതി സ്വപ്ന സുരേഷിനെ അറിയില്ലെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാദം പൊളിയുന്നു. മുഖ്യമന്ത്രിയുടെ വസതിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയെന്ന സ്വപ്ന സുരേഷിന്റെ മൊഴിയാണ് പുറത്തായിരിക്കുന്നത്. ജന്മഭൂമി ദിനപത്രമാണ് ഈ മൊഴി പുറത്തുവിട്ടിരിക്കുന്നത്. കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിന് മുഖ്യമന്ത്രിയെ വിളിക്കുമായിരുന്നുവെന്നും ആ ബന്ധം അങ്ങനെ വളർന്നുവെന്നുമാണ് ജന്മഭൂമി പുറത്തുവിട്ട സ്വപ്നയുടെ മൊഴിയിൽ പറയുന്നത്. 2017 മുതലാണ് ഇത്തരം കൂടിക്കാഴ്ചകൾ നടന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് സ്വപ്ന നൽകിയ മൊഴിയിൽ കൂടിക്കാഴ്ചയെക്കുറിച്ച് ഇങ്ങനെ വിവരിക്കുന്നു. 2017 മുഖ്യമന്ത്രിയും UAE കോൺസുൽ ജനറലും മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നടത്തിയ പല സ്വകാര്യ കൂടിക്കാഴ്ചകളിലൊന്നിൽ മുഖ്യമന്ത്രി അനൌദ്യോഗികമായി അറിയിച്ചു, ശിവശങ്കർ IAS ആയിരിക്കും UAE കോൺസുലേറ്റും കേരള സർക്കാരും തമ്മിലുള്ള മുഖ്യ കണ്ണിയെന്ന്. അതുമുതൽ UAE കോൺസുലേറ്റുമായുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ശിവശങ്കർ കോൺസുൽ ജനറലിന്റെ സെക്രട്ടറിയായ എന്നെ വിളിക്കുമായിരുന്നു. അതേപോലെ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് ഞാൻ അദ്ദേഹത്തെയും വിളിച്ചു. അങ്ങനെ ഞങ്ങളുടെ ബന്ധം വളർന്നു. മുഖ്യമന്ത്രിയുടെ വസതിയിലാണ് കൂടിക്കാഴ്ചകൾ നടന്നത്. സ്വകാര്യ കൂടിക്കാഴ്ചകളായിരുന്നു. 2017 മുതൽ ഇതുണ്ട്. മുഖ്യമന്ത്രി, ശിവശങ്കർ, കോൺസുൽ ജനറൽ, സ്വപ്ന സുരേഷ് എന്നിവർ മാത്രമാണ് അപ്പോൾ ഉണ്ടായിരുന്നത്. അത്തരമൊരു യോഗത്തിൽ അനൌദ്യോഗികമായാണ് ശിവശങ്കറിനെ കോൺസുലേറ്റ് സംസ്ഥാന സർക്കാർ ഇടപാടുകളുടെ മുഖ്യ കണ്ണിയായി അറിയിച്ചത്. ED സ്വപ്ന നൽകിയ മൊഴിയിലെ ഈ വിവരങ്ങൾ കൂടുതൽ അന്വേഷണങ്ങൾ ആവശ്യപ്പെടുന്നതാണ്. വിദേശ കോൺസുലേറ്റുമായുള്ള സർക്കാരിന്റെ സ്വകാര്യ ഇടപാടുകൾ അനൌദ്യോഗികമായി മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ സർക്കാർ കോൺസുലേറ്റ് സമ്പർക്ക കണ്ണിയാക്കൽ തുടങ്ങിയവ സംഭവിച്ചോ എന്ന വിവരങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. ശിവശങ്കറും ഈ കൂടിക്കാഴ്ചയും സംഭാഷണങ്ങളും സമ്മതിച്ചതായാണ് വിവരം. എന്നാൽ സ്വപ്ന സുരേഷിനെ അറിയില്ലെന്നാണ് മുഖ്യമന്ത്രി ഇപ്പോഴും ആവർത്തിക്കുന്നത്. സ്വപ്ന സുരേഷുമായി മുഖ്യമന്ത്രി ഔദ്യോഗിക വസതിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്ന് പുറത്തു വന്നതോടെ വെട്ടിലായിരിക്കുകയാണ് CPM. സ്വപ്ന സുരേഷിന്റെ സന്ദർശനത്തിന്റെ തെളിവ് നശിപ്പിക്കൽ ക്ലിഫ് ഹൗസിൽ നടന്നിട്ടുണ്ടെന്നാണ് കരുതുന്നത്. അതിന്റെ ഭാഗമായാണ് ക്ലിഫ് ഹൗസിലും സെക്രട്ടേറിയറ്റിലും മാത്രമായി മിന്നലേറ്റ് CCTV ദൃശ്യങ്ങൾ നശിച്ചുവെന്ന പ്രചരണം നടന്നതെന്നാണ് ഇപ്പോൾ കരുതുന്നത്. മുഖ്യമന്ത്രിക്ക് എന്നെ അറിയാമെന്നും സ്പേസ് പാർക്ക് പ്രോജക്റ്റിലെ നിയമനം മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്നും ED സ്വപ്ന സുരേഷ് വിശദീകരിച്ചിട്ടുണ്ട്. മറ്റൊരു അന്വേഷണ ഏജൻസിയായ NIA മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടാണ് UAE ഔദ്യോഗിക യാത്രാ സംഘത്തിൽ ചേർന്നതെന്ന് സ്വപ്നയും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് സ്വപ്നയെ സംഘത്തിൽ ചേർത്തതെന്ന് M ശിവശങ്കറും മൊഴി നൽകിയിട്ടുണ്ട്.